പാഞ്ചരാത്ര സിദ്ധാന്ത സാധനകളെ പറ്റിയിട്ട് മനസ്സിലാക്കുമ്പോൾ പാഞ്ചരാത്രത്തിൻ്റെ താത്വിക വശത്തിന് പറ്റി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് അതിൻ്റെ ഫിലോസോഫിക്കൽ സൈഡ്. നമ്മളിതിന് മുമ്പ് കണ്ടു ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ആഗമത്തിലെ ഒരു വിഭാഗമാണ്. ഈ ജ്ഞാനമാർഗത്തിൻ്റെ ജ്ഞാനമാർഗത്തെ പറ്റിയിട്ടുള്ള അറിവ് ഈ പറയുന്ന സാധനാ പന്ഥാവിലേക്ക് കടക്കാൻ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതും നമ്മളിതിന് മുമ്പ് കണ്ടതാണ്. അപ്പോൾ പാഞ്ചരാത്ര സിദ്ധാന്തത്തിൻ്റെ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് കുറച്ച് ബൃഹത്തായിട്ടുള്ള ഒന്നാണ്. അതിനെ നമ്മളിതിന് മുമ്പ് ചെറിയ രീതിയിൽ പറഞ്ഞു വിഷ്ണുവിൻ്റെ വിവിധ സ്വരൂപങ്ങളെ പറ്റി. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ വിശദമായിട്ട് കേൾക്കാം. കാരണം ഈ ജ്ഞാനമാർഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ക്രിയ യോഗ ചര്യ പാദങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ജ്ഞാനമാർഗത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് കേൾക്കാം. ഈ പാഞ്ചരാത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് വാസുദേവനാണ്. വാസുദേവൻ എന്ന് പറയുന്ന ദേവത, വാസുദേവൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ്. ഈ വിഷ്ണുവിനെ തന്നെയാണ് നാരായണൻ എന്നും പറയുക. അത് പൊതുവേ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഇതിലെ സാങ്കേതിക പദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതയാണ്, പദമാണ് വാസുദേവൻ എന്നുള്ളത്. വാസുദേവൻ എന്ന് പറയുന്ന വാക്കിന് എന്നുള്ള വാക്കിന് എല്ലാം എന്തിൽ വസിക്കുന്നുവോ, എല്ലാത്തിലും എന്തൊന്ന് വസിക്കുന്നുവോ അതാണ് വാസുദേവൻ എന്നാണ് അതിൻ്റെ നിർവചനം. അതായത് നമ്മളിപ്പോൾ നമ്മളീ ലോകത്തിനെ കാണുകയാണ്. അപ്പോൾ ഈ ലോകം എന്തിലാണ് വസിക്കുന്നത്, എന്തിനാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലോകം നിലനിൽക്കുന്നത് എന്തിലാണോ, ഈ നിലനിൽക്കുന്നതിൽ എല്ലാത്തിലും എന്താണോ അടങ്ങിയിരിക്കുന്നത് അതാണ് വാസുദേവൻ എന്നാണ് വാസുദേവൻ എന്നുള്ള വാക്കിന് അർത്ഥം. അതായത് നമ്മളീ കാണുന്ന പ്രപഞ്ചമാണ്, നമ്മളീ കാണുന്ന ഓരോ വസ്തുവും. നമ്മളൊരു റൂമിലിരിക്കുകയാണെങ്കിൽ ആ റൂമിലിരിക്കുന്ന ഓരോ വസ്തുവും അകത്തും പുറത്തും, നമ്മൾ നാരായണ സൂക്തത്തിൽ കണ്ടു ഇതിൻ്റെ അകത്തും പുറത്തും നാരായണൻ സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാം എന്തിലാണോ നിലനിൽക്കുന്നത്, എല്ലാത്തിലും എന്താണോ അന്തർലീനമായിട്ട് നിലനിൽക്കുന്നത് അതാണ് വാസുദേവൻ. അപ്പോൾ ഈ വാസുദേവനാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവത എന്ന് പറയുന്നത്. അപ്പോൾ ആ വാസുദേവനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫിലോസഫി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ നമ്മൾ ഇതിൽ പ്രധാനം ആയിട്ടും ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ വാസുദേവനെ അല്ലെങ്കിൽ നാരായണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ കണക്കാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ പരമമായിട്ടുള്ള ദേവതയെ വിഷ്ണുവിനെ അഥവാ വാസുദേവനെ അഞ്ചായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമ്മളിതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അത് പരം, വ്യൂഹം, വിഭവം, അർച്ച, അന്തര്യാമി, ഇങ്ങനെ അഞ്ച് രീതിയിലാണ് അത്. പക്ഷേ ഒരു പൊതുവായിട്ടുള്ള നിർവചനം മാത്രമാണ്. പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സാത്വത സംഹിതയിൽ ആദ്യത്തെ മൂന്ന് രീതിയിൽ പരവ്യൂഹ വിഭവങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അന്തര്യാമി എന്ന് പറയുന്ന ഒരു സ്വരൂപത്തെക്കുറിച്ച് അതിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ആ പരമമായ ഈശ്വരൻ മൂന്നായിട്ടാണ് തിരിഞ്ഞിട്ടുള്ളത് എന്നാണ് സാത്വത സംഹിത പ്രകാരം കാണാൻ സാധിക്കുക. വേറെ ലക്ഷ്മിതന്ത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മിതന്ത്രത്തിൽ പരവ്യൂഹ വിഭവങ്ങളല്ലാതെ അർച്ച എന്ന് പറയുന്നൊരു രൂപമായിട്ടും മാറിയിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാത്വത സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ പരമമായിട്ടുള്ള ഈ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ വാസുദേവൻ്റെ ഭേദങ്ങളെ പറ്റിയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യത്തെ അധ്യായത്തിലാണ്
ഈ ഇതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ ആ പരാമർശിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതായത് ഈ സംഹിത, മിക്കവാറും എല്ലാ സംഹിതകളും എല്ലാ ഗ്രന്ഥങ്ങളും തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു രണ്ട് മഹർഷിമാർ തമ്മിലുള്ള സംഭാഷണത്തിലായിരിക്കും. ഇവിടെ ഈ സാത്വത സംഹിത തുടങ്ങുന്നത് നാരദൻ പരശുരാമൻ സംഭാഷണത്തിലാണ്. അതായത് മലയപർവ്വതത്തിൽ ഒരുപാട് മഹർഷിമാർ തപസ് ചെയ്യുന്ന ഒരു സ്ഥലം മലയപർവ്വതം. ആ മലയപർവ്വതത്തിൽ പരശുരാമനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നാരദൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ അങ്ങനെ ആ നാരദൻ്റെ ആ ആഗ്രഹം, ആഗ്രഹത്തിൻ്റെ തീക്ഷ്ണത കൊണ്ടും ഒക്കെ പരശുരാമൻ സന്തുഷ്ടനായിട്ട് നാരദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നാരദനോട്, അപ്പം നാരദൻ പ്രത്യക്ഷപ്പെട്ടു, നാരദൻ വളരെ രോമാഞ്ചപുളകിതനായിട്ട് അദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിചരിച്ച് വേണ്ട ഔപചാരിക സംഭാഷണങ്ങളെല്ലാം നടത്തി അദ്ദേഹത്തോട് കുറച്ച് നേരം സംസാരിക്കുകയും അങ്ങനെ ആ സംസാരത്തിൽ ഈ പരശുരാമൻ വളരെ സന്തോഷവാനായിത്തീരുകയും ചെയ്യുകയാണ്. എന്നിട്ട് പരശുരാമൻ നാരദനോട് പറയാണ്, നാരദനോട് പറയാണ്, അങ്ങ് ഈ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിമാർക്കായിട്ട് സാത്വത സിദ്ധാന്തത്തെ ഉപദേശിച്ചാലും, സാത്വത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പാഞ്ചരാത്ര സിദ്ധാന്തം, സാത്വത സിദ്ധാന്തത്തെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ അപ്രത്യക്ഷനാവുകയാണ്. അപ്പോൾ നാരദർ പരശുരാമനെ കണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലും ഈ ഇത്രയും ആളുകളെ കണ്ട സന്തോഷത്തിലും ഈ അവിടെ കൂടിയിരിക്കുന്ന മഹർഷിമാർക്ക് ഈ സാത്വത ധർമ്മത്തിനെപ്പറ്റി ഉപദേശിക്കുകയാണ്. ആ ഉപദേശ രീതിയിലാണ് സാത്വത സംഹിത മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഉപദേശിക്കുന്നത്, അപ്പോൾ മഹർഷിമാർ നേരെ അദ്ദേഹത്തെ, നാരദരെന്ന് പറയുന്നത് വലിയ ഒരു മഹർഷിയാണല്ലോ, അപ്പോൾ ഈ നാരദരെ കണ്ട് വേണ്ട രീതിയിൽ നാരദരെ പൂജിച്ച് അദ്ദേഹത്തിനൊരു നല്ല ആസന പീഠമൊക്കെ കൊടുത്ത് ഇരുത്തി, അങ്ങനെ ഇരുത്തിയതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഇത് ഈശ്വരനെ പ്രാപിക്കാനുള്ള ഒരു മാർഗം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് നാരദർ സംസാരിച്ചു തുടങ്ങുന്നതാണ്. നാരദർ സംസാരിക്കുന്നത് വാസുദേവനും സംകർഷണനും, അതായത് വിഷ്ണുവും സംകർഷണൻ എന്ന് പറയുന്ന മൂർത്തിയും തമ്മിലുള്ള സംഭാഷണ രീതിയിലാണ് നാരദർ ഇതിനെ വിവരിക്കുന്നത്. അപ്പോൾ സംകർഷണൻ എന്ന് പറയുന്ന ദേവത വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് പാഞ്ചരാത്രത്തിൽ. സംകർഷണൻ എന്ന് പറഞ്ഞാൽ അനന്തനാണ് സംകർഷണൻ. ഹരിവംശത്തിൽ ഈ ഹരിവംശം എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഖിലഭാഗമാണ്. ഹരിവംശത്തിലെ ഒരധ്യായത്തിൽ ഈ കൃഷ്ണൻ ജനിച്ചതിന് ശേഷം കൃഷ്ണനും ബലരാമനും ജനിക്കുന്നു. അപ്പോൾ ബലരാമൻ്റെ പേരാണ് സംകർഷണൻ. അപ്പോൾ കൃഷ്ണൻ സംകർഷണൻ ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം ഒന്നാണ്. അതായത് കൃഷ്ണൻ എന്ന് പറയുന്നത് കരിഷയതി ഇതി കൃഷ്ണ, ആകർഷിക്കുന്നതെന്തോ അത് കൃഷ്ണൻ. സമ്യക് കരിഷയതി ഇതി സംകർഷണ, നല്ല രീതിയിൽ ആകർഷിക്കുന്നത് സംകർഷണൻ അഥവാ ബലരാമൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ഹരിവംശത്തിൽ. അപ്പോൾ ഹരിവംശത്തിൽ ഇതുപ്രകാരം ഇത് രണ്ടും ഒരേ ആൾ തന്നെയാണ്. അനന്തൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ്, അല്ലെങ്കിൽ സംകർഷണൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ്. സംകർഷണൻ എന്ന് പറയുന്നത് വാസുദേവൻ അഥവാ നാരായണൻ തന്നെയാണ്. ഈ ഹരിവംശത്തിൽ തന്നെ ഈ കൃഷ്ണൻ സംകർഷണനെ സ്തുതിക്കുന്ന ഒരു ഗംഭീര സ്തുതിയുണ്ട്. അതായത് അവിടുന്ന് കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയുണ്ട്. സംകർഷണൻ്റെ ധ്യാനം എന്ന് പറയുന്നതും ഈ പാഞ്ചരാത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ധ്യാനമാണ്. അതിലൊരു ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സഹസ്രഫണങ്ങളുള്ള ഒരു ദേവതയാണ് സംകർഷണൻ. ആയിരം സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തം, അനന്തങ്ങളായിട്ടുള്ള ഫണങ്ങളോട് കൂടിയിട്ടുള്ള ദേവത. ആ ദേവതയുടെ ഒരു ഫണത്തിലെ ഒരു രത്നമാണ് ഭൂലോകം, നമ്മൾ കാണുന്ന ഈ ഭൂമി എന്ന് ചിന്തിക്കുമ്പോൾ
ആ സംഘർഷണൻ എന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സംഘർഷണനാണ് സാത്വത സിദ്ധാന്തത്തിനെ സാത്വത സിദ്ധാന്തത്തിനെ ഉപദേശിച്ചു കൊടുത്തത് എന്നൊരു പക്ഷവുമുണ്ട്. സാത്വ സംഹിതയിൽ ഇവിടെ ഈ സംഘർഷണനാണ്, ഈ സംഘർഷണൻ നാരായണ വാസുദേവനോട് സംസാരിക്കുന്ന രീതിയിലാണ് നാരദൻ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം. ഇവിടം തുടങ്ങി നമുക്ക് ശ്ലോകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. പുരാതീതേ കൃതേ പ്രാപ്തേ ത്രേതാഖ്യേ ഹ്യവരേ യുഗേ ഈഷദാരക്തതാം യാതെ ജഗദ്ധാതരി ചാച്യുതേ ആഹ സംകർഷണോ വിഷ്ണു ജ്ഞാത്വ വിനയവാനപി. പണ്ട് പുരാതീതേ കൃതേ പ്രാപ്തേ ത്രേതാഖ്യേ ഹ്യവരേ യുഗേ, അതീതേ കൃതേ കൃതയുഗം കഴിഞ്ഞപ്പോൾ ദ്വാപരയുഗം തുടങ്ങി. ഈ ദ്വാപരയുഗം അല്ല സോറി കൃതയുഗം തുടങ്ങിയപ്പോൾ ത്രേതായുഗം തുടങ്ങി. ഈ ത്രേതായുഗം തുടങ്ങുന്ന സമയത്താണ് സാക്ഷാൽ വിഷ്ണുവിനെ സംകർഷണൻ കാണുന്നത്. അപ്പോൾ സംകർഷണൻ വിഷ്ണുവിനെ കാണുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈഷദാരക്തതാം യാതെ ജഗദ്ധാതരി ചാച്യുതേ ആഹ സംകർഷണോ വിഷ്ണു ജ്ഞാത്വ വിനയവാനപി. ഈഷദാരക്തതാം യാതെ, ചെറിയൊരു ചുവന്ന നിറം ഈ വിഷ്ണുവിൽ പരന്നതായിട്ട് സംഘർഷണൻ കണ്ടു. അപ്പോൾ സംഘർഷണൻ ഈ ഒരു ചുവന്ന നിറം പരന്നതായി കണ്ടിട്ട് സംശയം തോന്നിയിട്ട് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, വിനയവാനായിട്ട് ചോദിക്കുകയാണ്. സംഘർഷണ വാച കിമിതം ദേവ പശ്യാമി തവരൂപ വിപര്യയം പ്രഹസ്യോവാച കിമിതം ദേവ പശ്യാമി തവരൂപ വിപര്യയം. അല്ലയോ ദേവ, ഈ അവിടുത്തെ രൂപത്തിന് ചെറിയ നിറം മാറ്റം, ചെറിയൊരു ഭേദം വരുന്നുണ്ടല്ലോ, നിറത്തിലൊരു മാറ്റം വരുന്നുണ്ടല്ലോ, അതെന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, പ്രഹസ്യോവാച ഭഗവാൻ മേഘഗംഭീരയാ ഗിര. പ്രഹസ്യ ചെറിയ രീതിയിൽ പുഞ്ചിരിച്ച്, ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഭഗവാൻ പറഞ്ഞു, മേഘഗംഭീരയാ ഗിര, മേഘഗംഭീരമായ ശബ്ദത്തോടുകൂടി ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, നായം സകാലോ യത്രാസീത് സത്വൈക ബഹുലോചനാഹ അദ്യ രാഗപരോ ലോകസ്തദ്വത്തം തദ്വത് തം ധാരയാമ്യഹം. അതായത് സാത്വികം സാത്വിക ജനങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കാലം കഴിഞ്ഞുപോയല്ലോ, ഇപ്പോൾ സാത്വികരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ജീവിച്ചിരിക്കുന്നത്, ലോകം ലോകമെന്ന് പറയുന്നത് മുഴുവനായിട്ട് സാത്വികമല്ല. അതുകൊണ്ട് ആ ലോകത്തിന് ഞാൻ ധരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ചുവന്ന നിറം ബാധിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ വിഷ്ണു എന്ന് പറയുന്നത് സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഈ വാസുദേവൻ എന്ന് പറയുന്നത് ലോകം തന്നെയാണ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ലോകം സാത്വിക ഗുണത്തിൽ നിന്നും രാജോ ഗുണത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാനിൽ ആ നിറം കാണാൻ പറ്റുകയാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഈ ലോകം എന്നർത്ഥം. അപ്പോൾ അത് കേട്ട് സംഘർഷണൻ ചോദിച്ചു, സംഘർഷണ ഉപാച കാലസ്വഭാവജ കേന കർമ്മണ രാഗ ഈദൃശ നാച്ഛായതി നാച്ഛാദേതി ലോകാനാം ത്വദ്ഭക്താനാം വിശേഷത. കാല സ്വഭാവജ, കാലം എന്ന് പറയുന്നത് സ്വഭാവമാണ്. കാലം എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറയുന്നത് സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ സ്വഭാവം എന്താണ്, മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ്. കാലം സത്വയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്ക് മാറും, അത് അതിൻ്റെ സ്വഭാവമാണ്, അത് നടന്നുകൊണ്ടേയിരിക്കും. കേന കർമ്മണ രാഗ ഈദൃശ നാച്ഛായതി ലോകാനാം ത്വദ്ഭക്താനാം വിശേഷത. ആ നടക്കുന്ന കാലത്തെ കാലം അവിടെ ബാധിക്കാതെ, അല്ലെങ്കിൽ ആ നടക്കുന്ന കാലത്തിന് വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന രാഗം അവിടുത്തെ ഭക്തന്മാരെ ബാധിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ കാലം എന്ന് പറയുന്നത് സത്യുഗത്തിൽ നിന്നും ത്രേതായുഗമായി, അപ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും വരുന്ന
അച്യുതി മാറ്റം അവിടുത്തെ ഭക്തന്മാരെ അവിടുത്തെ ആശ്രയിക്കുന്നവരെ അല്ലെങ്കിൽ അവിടുത്തെ ഉപാസിക്കുന്നവരെ അവിടുത്തെ അറിയാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ ബാധിക്കാതിരിക്കും എന്നാണ് സംഗ്രഹണം ചോദിക്കുന്നത്. അതിന് വിഷ്ണു മറുപടി പറയാണ്. ശ്രീ ഭഗവാൻ ഉവാച, ത്രിവിധേന പ്രകാരേണ പരമം ബ്രഹ്മശാശ്വതം ആരാധയന്തി ഏ തേഷാം രാഗസ്തിഷ്ഠതി ദൂരത. എന്നെ മൂന്ന് രീതിയിൽ, മൂന്ന് പ്രകാരത്തിൽ ആരാണോ ആരാധിക്കുന്നത് അയാൾക്ക് ഈ പറയുന്ന കാലം കൊണ്ടുണ്ടാകുന്ന രാഗം അല്ലെങ്കിൽ കാലം കൊണ്ടുണ്ടാകുന്ന ച്യുതി സംഭവിക്കില്ല. അതായത് പരമമായിട്ടുള്ള, പരംബ്രഹ്മമായിട്ടുള്ളതും ശാശ്വതനായിട്ടുള്ളതും ആയിരിക്കുന്ന എന്നെ മൂന്ന് പ്രകാരം കൊണ്ട് ആരാണോ ആരാധിക്കുന്നത് അയാൾക്ക് ഈ പറയുന്ന ച്യുതികൾ ഉണ്ടാവില്ല, കാലം കൊണ്ട് ഉണ്ടാകുന്ന രാഗം ഉണ്ടാവില്ല. അപ്പോൾ സംഘർഷണൻ ചോദിക്കുകയാണ്. സംഘർഷണ ഉവാച, ഭഗവം ത്രിവിധം ബ്രൂഹി ഉപേയം ബ്രഹ്മലക്ഷണം ഹിതാർത്ഥം ച പ്രപന്നാനാം വ്യാമോഹ വിനിവർത്തയെ. അല്ലയോ ഭഗവാനെ, ഈ അങ്ങീ പറഞ്ഞ ബ്രഹ്മത്തിൻ്റെ, ഈ പരം ബ്രഹ്മത്തിൻ്റെ ലക്ഷണം ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. അത് എന്തിനൊക്കെയാണ്? പ്രപന്നാനാം ഹിതാർത്ഥം, അവിടുത്തെ ശരണം പ്രാപിച്ചവരുടെ ഹിതത്തിന് വേണ്ടിയിട്ടും വ്യാമോഹ ഇല്ലാതെയാകുന്നതിന് വേണ്ടിയിട്ടും, മോഹം ഇല്ലാതെയാകുന്നതിന് വേണ്ടിയിട്ടും അവിടുന്ന് ഈ മൂന്ന് രീതിയിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയണം. അപ്പോൾ ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ മറുപടി പറഞ്ഞു, ഷാഡ്ഗുണ്യ വിഗ്രഹം ദേവം ഭാസ്വജ്ജലന ഭാസ്വജ്വലന തേജസം സർവത പാണിപാദം തൽ സർവതോക്ഷി ശിരോമുഖം പരമേതൽ സമാഖ്യാതം ഏകം സർവാശ്രയം പ്രഭും. ഇതാണ് വിഷ്ണുവിൻ്റെ ആദ്യത്തെ രൂപം, പരം എന്ന് പറയുന്ന രൂപം. എന്താണത്? ഷാഡ്ഗുണ്യ വിഗ്രഹം, ആറ് ഗുണങ്ങളോട് കൂടിയിട്ടുള്ളത് ദേവം. ഭാസ്വജ്വലന തേജസം, ജ്വലിക്കുന്ന അഗ്നിയോടു കൂടി, പ്രഭയോട് കൂടിയിട്ടുള്ള, ജ്വലിക്കുന്ന അഗ്നി പ്രഭയോട് കൂടിയിട്ടുള്ളതും ആറ് ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതും. സർവത പാണിപാദം, എല്ലാ സ്ഥലത്തും കയ്യോടും കാലോടും കൂടിയതും, എല്ലാ സ്ഥലത്തും കയ്യും കാലും ഉള്ളതും. സർവതോക്ഷി ശിരോമുഖം, എല്ലാ ദിക്കിലും കണ്ണും തലയും മുഖവും ഉള്ളതും ആയിട്ടുള്ള, എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമാകുന്ന, പ്രഭുവാകുന്നു ആദ്യത്തെ രൂപമായിട്ടുള്ള പരം. പരമെന്ന് പറയുന്ന ഒരു അവസ്ഥ, ഈശ്വരൻ്റെ പരമെന്ന് പറയുന്ന അവസ്ഥ. ഷാഡ്ഗുണ്യ വിഗ്രഹമാണത്, ആറ് ഗുണങ്ങളോട് കൂടിയതാണ്. ഏതൊക്കെയാണ് ആ ആറ് ഗുണങ്ങൾ? ജ്ഞാനം, ഐശ്വര്യം, ശക്തി, ബലം, വീര്യം, തേജസ്, ഇങ്ങനെ ആറ് ഗുണങ്ങളാണ്. ഈ ആറ് ഗുണങ്ങളെ ആറ് ഭഗങ്ങൾ എന്നും പറയാറുണ്ട്. ഈ ആറ് ഭഗങ്ങൾ ഉള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭാഗ്യമുള്ളയാളെ ഭാഗ്യവാൻ എന്ന് പറയുന്ന പോലെ ഭഗം ഉള്ളയാളെ ഭഗവാൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ആറ് ഗുണങ്ങളുള്ള, ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജസ്സുകളോട് കൂടിയിട്ടുള്ള വിഷ്ണുവിനെയാണ് ഭഗവാൻ എന്ന് പറയണത്. അപ്പോൾ ഇതാണ് ദേവൻ, വിഷ്ണുവിൻ്റെ പരമമായിട്ടുള്ള പരം എന്ന് പറയുന്ന രൂപം. ഇനി അടുത്തത്, ഏതത് പൂർവത്രയം ചാന്യത് ജ്ഞാനാദേഹി ഭേദിതൈ ഗുണ ഭേദിതം ഗുണൈഹി വിദ്ധി തൽ വ്യൂഹസഞ്ജം തൽ വ്യൂഹസഞ്ജം സത് നിശ്രേയസ ഫലപ്രദം. അതായത് അടുത്തതാണ് പരം കഴിഞ്ഞാൽ ദേവൻ്റെ അടുത്ത രൂപമാണ് വ്യൂഹം എന്ന് പറയുന്നത്. അതെന്താണ്? ഏത് പൂർവത്രയം ചാന്യത് ജ്ഞാനാദ്യേഹി ഭേദിതം ഗുണേഹി. അതായത് ഈ ആറ് ഗുണങ്ങൾ, ഈ രണ്ട് വെച്ച്, ഈ രണ്ട് ഗുണങ്ങളോടുകൂടി മൂന്നായി തീരും. ഈ മൂന്നായി, അതായത് ഈ രണ്ട് ഗുണങ്ങൾ ഓരോന്നിലും ചേർന്ന് മൂന്നായി, മൂന്ന് ദേവതകളായിത്തീരും. അതിനെയാണ് വ്യൂഹങ്ങൾ എന്ന് പറയാം.
അപ്പോൾ ഈ ആറ് ഗുണങ്ങളോടും കൂടിയ ആളാണ് വാസുദേവൻ. വാസുദേവനിൽ ഈ ആറ് ഗുണങ്ങളുണ്ട്, ജ്ഞാനം, ഐശ്വര്യം, ശക്തി, ബലം, വീര്യം, തേജസ്. ഈ ആറ് ഗുണങ്ങളുണ്ട്. വ്യൂഹങ്ങൾ ഓരോന്ന് വരും തോറും ഓരോ ഈ രണ്ട് ഗുണങ്ങൾ പ്രധാനമായിട്ടും മാറി മൂന്ന് ദേവതകളാവും. അതായത് ആദ്യത്തെ വ്യൂഹം സംകർഷണൻ എന്ന് പറയുന്നതാണ്. ആ സംകർഷണനിൽ ജ്ഞാനവും ഐശ്വര്യവും മുന്നിട്ട് നിൽക്കും. മുന്നിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനവും ഐശ്വര്യവും മുന്നിട്ട് നിൽക്കുമെങ്കിലും ബാക്കി ആറ് ഗുണങ്ങളും സംകർഷണനിലുണ്ട്, പക്ഷേ ജ്ഞാനവും ഐശ്വര്യവുമാണ് മുന്നിട്ട് നിൽക്കുക. അത് കഴിഞ്ഞാൽ സംകർഷണം കഴിഞ്ഞാൽ പ്രദ്യുമ്നനാണ് അടുത്ത വ്യൂഹം. പ്രദ്യുമ്നനിൽ ശക്തി, ബലം ഈ രണ്ട് ഗുണങ്ങളാണ് മുന്നിട്ട് നിൽക്കുക. ബാക്കിയുണ്ട് എങ്കിലും ബാക്കി ആറ് ഗുണങ്ങളിൽ ഈ രണ്ട് ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കും. പിന്നെ അനിരുദ്ധൻ. അനിരുദ്ധനിൽ വീര്യം, തേജസ് ഈ രണ്ട് ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കും. അങ്ങനെ മൂന്നായിട്ട് തിരിയും. ഈ മൂന്നായിട്ട് തിരിയുന്നതിനെയാണ് വാസുദേവൻ അടക്കം നാലായിട്ട് മാറും. ഇതിനെയാണ് വ്യൂഹം എന്ന് പറയുന്നത്. ഇനി വ്യൂഹം കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് വിഭവം. വിഭവം എന്ന് പറഞ്ഞാൽ മുഖ്യാനുവൃത്തിഭേദേന യുക്തം ജ്ഞാനാധികൈ ഗുണൈഹി നാനാകൃതി ച തദ്വിധി വൈഭവം ഭുക്തിമുക്തിതം. അതായത് ഈ സാത്വത സംഹിത പ്രകാരം വിഭവം എന്ന് പറഞ്ഞാൽ അവതാരങ്ങൾ എന്നാണ് അർത്ഥം. അതായത് വിവിധ അവതാരങ്ങൾ, നമ്മൾ പലതരത്തിലുള്ള അവതാരങ്ങൾ കേട്ടിട്ടുണ്ട്. ദശാവതാരങ്ങളുണ്ട്, ഭാഗവത പ്രകാരം 24 അവതാരങ്ങളുണ്ട്. അതുപോലെ ഒരു അവതാര സങ്കല്പത്തിനെയാണ് വിഭവം എന്ന് പറയുക. വിഭവം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഭവിച്ചത്, ഭഗവാനിൽ നിന്നും വിഷ്ണുവിൽ നിന്നും വിശേഷേണ ഭവിച്ചത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ വിഭവം എന്ന് പറയുന്നത് എന്താണ്? മുഖ്യാനുവൃത്തി ഭേദേന യുക്തം ജ്ഞാനാധികൈ ഗുണൈഹി നാനാകൃതി ച തദ്വിധി. അപ്പോൾ ഈ സാത്വത സംഹിത പ്രകാരം വിഭവങ്ങളെ ഉണ്ടാക്കുന്നത്, അവതാരങ്ങൾ സ്വീകരിക്കുന്നത് അനിരുദ്ധനാണ്. ഓരോ സംഹിത പ്രകാരം ഈ മൂന്ന് വ്യൂഹങ്ങളിൽ വാസുദേവ ഈ മൂന്ന് വിഭവങ്ങളിൽ ഓരോരുത്തരായിരിക്കും വിഭവങ്ങൾ ആയിത്തീരുക, വിഭവങ്ങൾ ആയിട്ട് അവതരിക്കുക. സാത്വത സംഹിത പ്രകാരം വിഭവങ്ങളായിട്ട് അവതരിക്കുന്നത് അനിരുദ്ധനാണ്. അപ്പം അനിരുദ്ധനിൽ വീര്യം, തേജസ് എന്നീ രണ്ട് ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും ബാക്കി ജ്ഞാന, ഐശ്വര്യ, ശക്തി, ബലങ്ങൾ അനിരുദ്ധനിലുണ്ട്. അപ്പോൾ ഈ അനിരുദ്ധൻ എന്ന് പറയുന്നത് വീര്യം, തേജസ് എന്നീ മുന്നിട്ട് നിൽക്കുന്ന ശക്തികളോടും ബാക്കി നാല് ശക്തികളോടും കൂടിയിട്ട് അവതാരങ്ങളായി തീരുന്നു. അതിനെയാണ് വിഭവം എന്ന് പറയുന്നത്.